പൃഥ്വിരാജ് മൂവിയായ ഗുരുവായൂരമ്പ്ര നടയിൽ എന്ന ചിത്രത്തിൻ്റെ 4 ദിവസത്തെ കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചിത്രത്തിൻ്റെ 4 ദിവസത്തെ കളക്ഷൻ എവിടെ ചെന്നെത്തും എന്ന് പറയുന്നതിൻ്റെ മുന്നേ തന്നെ ചിത്രത്തിൻ്റെ 3 ദിവസത്തെ കളക്ഷനെ കുറിച്ച് പറയണമല്ലോ. 3 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 11.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം വേൾഡ് വൈഡ് നിന്ന് 3 ദിവസങ്ങൾ കൊണ്ട് 30 കോടിയോളം രൂപ നേടിയിട്ടുണ്ടായിരുന്നു. 4ാമത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഈ ഒരു ചിത്രം റെക്കോർഡ് കളക്ഷൻ നേടും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. 4ാമത്തെ ദിവസമായിരിക്കും ചിലപ്പോൾ ചിത്രത്തിന്റെ ഏറ്റവും ഉയർന്ന കളക്ഷൻ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. 4ാം ദിവസമായ ഞായറാഴ്ച ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 4 കോടിക്കും 4.5 കോടിക്കും ഇടയിലുള്ള കളക്ഷനാണ് ഈ ഒരു ചിത്രം ഉറപ്പിച്ചിരിക്കുന്നത്. വേൾഡ് വൈഡ് ഈ ഒരു ചിത്രം 4 ദിവസങ്ങൾ കൊണ്ട് 40 കോടി ടച്ച് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് ചിത്രത്തിന്റെ ട്രാക്കിംഗിൽ നിന്നും വ്യക്തമാവുന്നത്. മികച്ച രീതിയിലുള്ള ഒരു വീക്കെൻഡ് കളക്ഷൻ തന്നെയാണ് ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറയുന്ന പൃഥ്വിരാജ് ബേസിൽ ജോസഫ് ചിത്രത്തിനെ നേടാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ചിത്രം 100 കോടിയിൽ ഇടം പിടിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഈ ഒരു ചിത്രത്തിന് 50 CR വേൾഡ് വൈഡ് കളക്ഷനിൽ ഇടം പിടിക്കാൻ വേണ്ടി സാധിക്കും. പൃഥ്വിരാജ് ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിൽ എത്തിയ ഈ ഒരു ചിത്രത്തിന് വേൾഡ് വൈഡിൽ നിന്ന് 50 കോടിയും കടന്ന് 100 കോടിയിൽ ഇടം പിടിക്കാൻ ടോട്ടൽ കളക്ഷനിൽ സാധിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനോ ജനാസ്.